Like, share, comment. Channel will be Shabeeba Munzir. Shabeeba Munzir. Okay. If you style, like, share, comment. Okay, thank you. Okay. എന്താണ് മക്കളെ ഇവിടെ എല്ലാവരും കൂടെ ആനകളും ചെടികളും കുത്തി തിരക്കി ഇരിക്കുന്നത്? എന്താണ് ഒരു കാര്യം എടുത്ത് അവിടെ ഇവിടെ മാറി നിന്നുകൂടെ? ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാണ് നമ്മളെല്ലാവരും കൂടിയിട്ട് ഫാമിലി ഇങ്ങനെ ഫുള്ളായിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നത്. നമ്മൾ കണ്ണൂരേക്കാണ് പോകുന്നത്. അപ്പം അറിഞ്ഞു കണ്ണൂരിലൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. പിന്നെ സെവൻത് ലോഞ്ച് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഇനോഗ്രേഷനാണ് ഇന്ന്. അപ്പോൾ അതിന് കുറേ വ്ളോഗേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയോ ഇല്ലെന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ ഉറപ്പുണ്ടായിട്ടില്ല. കാരണം 3 മണിക്കായിരുന്നു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിവിടെ ഇറങ്ങാൻ തന്നെ 3 മണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതാ നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരാൾക്കൂട്ടെല്ലാം കണ്ടപ്പോൾ മനസ്സിലായി ആരും പോയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ ഇവിടുന്ന് ഇനോഗ്രേഷൻ നടക്കുന്നുണ്ട്. അത്ര നമ്മളിവിടെ എത്തുമ്പോഴത്തേക്ക് പ്രാവിനെ പറത്തിയിട്ടുള്ള ഇനോഗ്രേഷൻ ആയിരുന്നു കേട്ടോ. അറിയാലോ, പിന്നെ ഷെഫ് ജമീൻ ഫുൾ വെറൈറ്റീൻ്റെ ആളാണ്. പിന്നെ അപ്പോൾ ഇത് എവിടെയെന്ന് പറയുന്നത് നമ്മളെ കണ്ണൂർ എസ് എം പാർക്കിൽ തന്നെയാണ് കേട്ടോ. ഞാൻ അധികവും എൻ്റെ വീഡിയോസിൽ ജ്യൂസിയൊക്കെ കാണിക്കില്ല. അതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പം ഇത് അവിടെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് സൈഡാക്കിയിരിക്കുന്ന പോവുകയാണ് ഉള്ളിലേക്ക്. അപ്പോൾ ഇത് ആ ഉള്ളിലേക്ക് കയറുമ്പോഴേക്ക് തന്നെ കുറേ വ്ളോഗേഴ്സ്, ഇൻഫ്ലുവൻസ് അങ്ങനെ എല്ലാവരും ഉണ്ടായിട്ടുണ്ടായി. പിന്നെ നമ്മുടെ ഗ്ലാമർ സ്റ്റുഡിയോൻ്റെ മോസ്മത്ത, ജമീൽ ജെറ്റോക്സിൻ്റെ വൈഫ് പാത്തു, അങ്ങനെ എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മൾ യൂട്യൂബിലൂടെ കണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി കാണുന്നവരെ നേരിട്ട് കാണുമ്പോൾ വേറെ തന്നെ ഒരു വൈബായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ കൂടെ ചെന്നിട്ട് കുറേ ഫോട്ടോസും സെൽഫിയും വീഡിയോസും ഒക്കെ എടുത്ത്, പിന്നെ അതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഷബീബ മുൻസിർ തന്നെയാണ് പേര്. അപ്പോൾ ഇതിന് ഇത് ഓരോ സെക്ഷനായിട്ടാണ് കേട്ടോ. ഈ ഒരു സെവൻത് ലോഡ്ജ് വരുന്നത് ഒരു പീറ്റാ ജംഗ്ഷൻ എന്ന് പറഞ്ഞ സൈറ്റിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാലൈസ് എന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറമുണ്ട്. ഉള്ളിലേക്ക് ഇത് അങ്ങാടിയാണ് കേട്ടോ. അങ്ങനെ ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ സെറ്റപ്പൊക്കെ ആയിട്ടാണ്. പിന്നെ ഇവിടെ വന്നവർക്ക് നല്ല അടിപൊളി ജ്യൂസും കേക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഹണി നട്ട് കേക്കായിരുന്നു. ഭയങ്കര സോഫ്റ്റ് കേക്കായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിനെ. അപ്പോൾ ഇത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പിന്നെ വന്ന ഗസ്റ്റിനൊക്കെ ഒരു ടക്കൺ ഓഫ് ലവ് എന്നുള്ള രീതിയിൽ പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. അല്ലോ, സൈനാത്ത് വരും എന്ന് പറഞ്ഞിട്ട് വരുന്ന കാണുന്നില്ലല്ലോ നമ്മുടെ സാഫ് ബോയ്. പിന്നെ ബാക്കി എല്ലാവരും നേരത്തെ എത്തി കേട്ടോ. ഇപ്പം അതിൻ്റെ ഇടയിൽ വീണ്ടും എൻ്റെ സൗണ്ട് പോയിപ്പോയി. പിന്നെ അപ്പോൾ എങ്ങനെയാലും നമ്മൾ വന്ന സ്ഥിതിക്ക് എങ്ങനെയാലും കണ്ടിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ അന്വേഷിച്ച സമയത്ത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ എങ്ങനെയാലും നമുക്ക് കാണാമല്ലോ നമ്മുടെ സാഫ് ബോയ് സൈനാത്താണ്. അപ്പോൾ ഇവിടെ ബാക്കി എല്ലാ ഗസ്റ്റിനും ഇങ്ങനെ ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേ പേരുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് ബ്ലോഗേഴ്സ് ഒരുപാട് പേരുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഫുഡ് ബ്ലോഗേഴ്സിൻ്റെ പേര് അങ്ങനെ അധികം അറിയില്ല. പിന്നെ ഫുഡീഷ, ഫുഡ് ഹണ്ടർ സാബു, പിന്നെ ബാസിംസ് പ്ലേറ്റ്, അങ്ങനെ കുറേ പേരുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ സെഡ് ടോക്സ്, പിന്നെ അതുപോലെ തന്നെ ജാബിഷ്, മൊസ്മത്ത, ഗ്ലാമർ സ്റ്റുഡിയോൻ്റെ, അങ്ങനെ കുറേ പേരുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാം ഫേമസ് ഈ എപ്പിസോഡ്സ് ചോദിക്കുബിൻ്റെ ആൾ, നമ്മളെ ഡോക്ടർ സൽവാർ ഷാദ്, അതുപോലെ അഖിൽ ഷാ, അങ്ങനെ ഒരുപാട് അങ്ങനത്തെ ഒരു ഫീൽഡിൽ നിന്നും ഒരുപാട് പേരുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഗിഫ്റ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പം പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് ഭാഗത്തെത്തി. അതായത് എല്ലാ ഗസ്റ്റൊക്കെ വന്നിട്ട് പിന്നെ ഒരു ഫോട്ടോ സെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഫോട്ടോ സെക്ഷനും അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇതാ ശരിക്കും പ്രോഗ്രാമിൽ ഏകദേശം കഴിയാനായി. അപ്പം പിന്നെ നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിക്കുമ്പോഴേക്കാണ് പിന്നെ പുറത്തിറങ്ങുമ്പോഴേക്ക് ഇതാ സാഫ് ബോയും ഷെഫീഖൊക്കെ വരുന്നു. അൻഷിദ് എന്നാണ് കേട്ടോ പേര്. പിന്നെ സഫ്വാൻ, അൻഷിദ് ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ഫസ്റ്റ് കണ്ടുകൊണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി എത്തി. അപ്പം അങ്ങനെ കാണുന്നത് നമ്മൾ വിചാരിച്ച് ആഗ്രഹിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റി. അതും കുറേ നേരം ഫോട്ടോസും വീഡിയോസും പിന്നെ സംസാരിക്കാനൊക്കെ പറ്റി. പിന്നെ നമ്മൾ അതിൽ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ. അതിൽ കാണുന്ന പോലെയല്ല, നമ്മൾ സൈനാത്ത നടന്നത് എന്നുള്ള പറയുന്നില്ല, അങ്ങനെയല്ല. പിന്നെ ഇത് ഭയങ്കര നല്ല ജാതിയില്ലാത്ത ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
As a small moment from 7th launch, I am Shabeeba and I am the saafboi. First of all, Shabeeba and I are going to be here. ഈ പ്രോഗ്രാമിൽ ഏറ്റവും വലിയ അറിയില്ലായിരുന്നു. ഞങ്ങളെ അനന്തരം വിളിച്ച് എഴുന്നേൽപ്പിച്ച് ട്രെയിൻ കയറി പോയിരുന്നൊക്കെ പറഞ്ഞു. പോസിബിൾ ആളുകൾ നമ്മുടെ ഈ മോഡലൊക്കെ ഞങ്ങൾക്ക് പരിചയം ഉണ്ടാകും. അതിൽ ഇങ്ങനെ വരാൻ പറ്റിയിട്ട് വളരെ സന്തോഷം. നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഒരുപാട് നന്ദി. ഞാനിപ്പോൾ വീട്ടിൽ പെരിന്തൽമണി തന്നെ ഒരു പേടിയുണ്ട്. ഇത്രയും വലിയ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ എന്നെ എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല. എന്തായാലും നല്ല സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ നന്ദി. ഇവിടെ സൈനത്തൊക്കെ വന്നു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് പറയേണ്ടത് ഈ ആണുങ്ങളും പെണ്ണുങ്ങളും മിങ്കിൾ ചെയ്തിരിക്കുന്ന സീനായിരിക്കും. അതൊന്നും ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ. കാരണം എല്ലാരും ഞാൻ പറയണം വിചാരിക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ പറയണല്ലേ. അല്ല എന്താ പറയാ, വോയിസ് എടുക്കണതാണ്. അപ്പൊ ആ ഒരു കൊമ്പ് കിട്ടൂല. പിന്നെ ഞാൻ തന്നെ നമ്മുടെ ക്യാരക്ടറും ഇല്ലാതൊക്കെ പോയില്ല. ഇത്രയും ഫോളോ റെക്കോർഡ് ചെയ്യും. എന്താണ് മക്കളെ ഇവിടെ എല്ലാരും കൂടെ ആണുങ്ങളും പെണ്ണുങ്ങളും കുക്കി തിരക്കി ഇരിക്കുന്നത്? രണ്ടാളുകൾ കയറി കിട്ടാൻ അവിടെ ഇങ്ങനെ മാറി നിന്നൂടെ ചെയ്യണ്ടോ? ഇവിടെ അപ്പൊ ഇതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ പയ്യാമ്പലം ബീച്ചിലേക്ക് വന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നില്ലേ, നമ്മൾ ഫാമിലീൻ്റെ കൂടെ ഇതുപോലെ ഉപ്പ ഉമ്മ പിന്നെ നമ്മൾ പിന്നെ മൂന്നാളും കൂടിയിട്ട് ഇങ്ങനെ പോയിട്ട് കുറേ ആയ പോലെയുണ്ട്. പിന്നെ അപ്പോൾ ഇതാ നമ്മളെല്ലാവരും കൂട്ടി ഇങ്ങനെ ഒരു ഈവനിങ് വാക്ക് പോലെ നടക്കുകയാണ്. പിന്നെ ഇവിടെ തന്നെ ഒരു തട്ടടിയിൽ ചായ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ചായയും കുടിക്കണം. ഇങ്ങനെ വൈകുന്നേരം നടക്കാനും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചിട്ടും പിന്നെ ഒന്നാമത് നല്ല സൈറ്റിൽ ബീച്ചും ചെറിയൊരു കാറ്റും അങ്ങനെ വേറെ തന്നെ ഒരു വൈബ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു നടത്തം എന്ന് പറയുന്നത്. പിന്നെ പക്ഷെ നമ്മൾ നടന്ന് നടന്ന് അങ്ങ് അവിടുത്തെ പയ്യാമ്പലം ബീച്ച് പാർക്ക് വരെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയൊക്കെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. ഐ മീൻ നടത്തത്തിൽ നിർത്തിയിട്ടുണ്ട്. KL 13 തട്ടുകടാന്ന് പറഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ വേറെയും കുറേ തട്ടുകടികളുണ്ട് കേട്ടോ സൈഡിലായിട്ട്. നമ്മളിവിടെ പിന്നെയും കുറച്ച് ആൾക്കാരെ കണ്ടുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ചായയ്ക്ക് കുടിച്ചു. ചായയും കട്ട്ലറ്റും ആയിരുന്നുണ്ട് ഞാൻ വാങ്ങിയത്. പക്ഷേ കട്ട്ലറ്റ് എനിക്ക് വലിയ തീരെ ഇഷ്ടമായിട്ടില്ല എന്ന് പറയാം. അപ്പോൾ ഇതാ ഇതൊക്കെയൊക്കെ ഉണ്ട്. ഇതാ നമ്മൾ വീണ്ടും നടത്താൻ തുടരുകയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തട്ടുകട പോലത്തെ സെറ്റപ്പിൽ ഐസ് ചെറുണ്ട്, ഉപ്പിലിട്ട മാങ്ങ, ലൊട്ടക്കച്ച്, അങ്ങനെ എന്തൊക്കെയോ ഉള്ളത്. അപ്പോൾ ഇതാ നമ്മളെ പുതിയ മെമ്പർ ഉണ്ട് കേട്ടോ. നമ്മളെ ആ പുതിയ മെമ്പറിനെയും കൂട്ടിയിട്ട് ഇങ്ങനെ ഷെഫി നടക്കുകയാണ്. ഷെഫിൻ്റെ മോനിക്കിപ്പം ഏകദേശം 3 മാസമായിട്ടോ. പിന്നെ ഈ ഒരു സ്ട്രോളർ വാങ്ങുന്ന സമയത്ത് കുറേ പേര് അന്ന് വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് യൂസ്ഫുൾ ആണോ എന്നൊക്കെ. അപ്പോൾ പിന്നെ ഇതാ ഇപ്പോഴും യൂസ്ഫുള്ളാണ്, മനസ്സിലായില്ലേ. അപ്പോൾ നമ്മളിത് നടന്ന് നടന്ന് ലാസ്റ്റ് പാർക്കിലെത്തിയിട്ടുണ്ട്. പാർക്കിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ഇവർ ഇവരുടെ ലോകത്തെത്തിയ പോലെയാണ്. അപ്പം ഒന്ന് വേറൊന്നിൽ കയറുന്നുണ്ടെങ്കിൽ മറ്റേത് അടുത്തേലായിരിക്കും. അപ്പം നമ്മൾ ഇവർക്കനുസരിച്ചിട്ട് നമ്മളും ബാക്കിലേ ഓടണം. പിന്നെ കാരണം ഒന്നിനും പിടിച്ചാൽ കിട്ടൂല. കാരണം കുറേ കാണുമ്പോഴത്തേക്ക് ഏതെല്ലോ ഭാഗത്തേക്ക് ഓടിക്കളയും. പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ. കുറേ ഇങ്ങോട്ടേക്ക് വന്നിട്ട് പണ്ട് ഇത്രയും ഉണ്ടായിട്ടില്ല. ഇപ്പം കുറേ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സ്ലൈഡിന് ഒരുപാട് വന്നിട്ടുണ്ട്. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ വെർത്താവും കേട്ടോ. ഒന്നാമത് ഫ്രീയും ആണ്, ഫ്രീ പാർക്കല്ലേ. അപ്പൊ ഇതാ പാർക്കിൽ നിന്ന് നമ്മൾ നേരെ വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം ആബിദിൻ്റെ കടയിലേക്കാണ്. പിന്നെ നമ്മുടെ സ്വന്തം എന്ന് പറയുന്നത് എൻ്റെ ബന്ധുവൊന്നുമല്ല കേട്ടോ. പക്ഷെ നമ്മുടെ സ്വന്തം പോലെ തന്നെയാണല്ലോ. കാരണം കണ്ണൂരിൽ എത്തിക്കഴിഞ്ഞാൽ, സിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ കടയിൽ പോയിട്ട് എന്തെങ്കിലും ലൊട്ടക്കച്ചോ അല്ലെങ്കിൽ ഐസ്റ്ററിൻ്റെ കഴിക്കലൊരു നിർബന്ധമുള്ള കാര്യം പോലെയാണ്. അപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് വേണ്ടിയതാ കക്കിരിക്കാച്ച. മുഞ്ചക്കാക്ക് ഇഷ്ടം കക്കിരിക്കാച്ച കേട്ടോ. പിന്നെ അത് ആദ്യം വാങ്ങി. പിന്നെ ഇതാ നമ്മളെ എല്ലാവരുടെയും ഫേവറേറ്റ് ഐറ്റം എന്ന് പറയുന്നത് ഐസ് ചെറുണ്ടി.
പിന്നെ അത് കഴിക്കുകയാണ്. ഞാൻ ബട്ടർ സ്കോച്ചാണ് കേട്ടോ പറഞ്ഞത്, പിന്നെ ബ്ലാക്ക് കറണ്ടാണ് പിന്നെ ഇത്താത്തയ്ക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കുകയാണ്. ഈ ആബിദിൻ്റെ കട കണ്ണൂക്കാർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. പിന്നെ ഇനി കണ്ണൂരേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറെ ലെവലാണ്, കാരണം വേറെ എവിടെ നിന്നും കിട്ടുന്നതിന് അങ്ങോട്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ലാണ്ട് കുറേ നമ്മളെ നൊസ്റ്റാൾജിക് ഐറ്റംസ് ഉണ്ടാവില്ലേ, പണ്ടത്തെ കുറേ മിഠായികൾ ഉണ്ടാവില്ലേ, അതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബ്ലാക്ക് കറണ്ടാണ് കേട്ടോ, ഇതിൽ കൂടുതൽ ടേസ്റ്റ് ബ്ലാക്ക് കറണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. നോക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ബട്ടർ സ്കോച്ചാണ്, പക്ഷെ ടേസ്റ്റ് കുറച്ചും കൂടി ഉള്ളത് പിന്നെ ബ്ലാക്ക് കറണ്ടിനാണ്. കുറേ ഉപ്പിലിട്ടതുണ്ട്, ഇവിടെ ക്യാബേജ് ഉപ്പിലിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിച്ചിട്ടില്ല, ഞാനത് ഫസ്റ്റ് ടൈമാണ് ക്യാബേജ് ഉപ്പിലിടാന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ കണ്ടിട്ടാണ്. അപ്പോൾ പിന്നെ ഇതാ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഇത് ശരിക്കും ഒരു കംപ്ലീറ്റ് ഫാമിലി ഡേ ഔട്ട് എന്ന് പറയാം. നമ്മൾ പറഞ്ഞല്ലോ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രത്യേക സന്തോഷമുണ്ട്. അപ്പോൾ ഇത് അടുത്ത് വന്നിട്ടുള്ളത് പിന്നെ ക്യാപിറ്റൽ മോളിലേക്കാണ് കേട്ടോ. ഇവിടെ മെയിനായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ഫൺ മാക്സിൽ കയറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കാരണം ഇവർക്ക് പാർക്കിൽ കളിച്ചിട്ട് മതിയായിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ ഫുൾ കാറിൽ കയറിയതിന് ശേഷം പോവാ, പാർക്കിൽ പോവാ, കളിക്കുക എന്നെല്ലാം പറഞ്ഞുകൊണ്ടൊക്കെയാണ്. അതുകൊണ്ട് ലാസ്റ്റ് ഇങ്ങോട്ടേക്ക് വന്ന്. പിന്നെ അപ്പോൾ ഇവരിങ്ങനെ ഓരോന്നിലും കയറിയിട്ട് കളിച്ചോളൂ അല്ല. അപ്പോൾ ഇവർ കളിക്കുന്ന സമയം കൊണ്ടാണ് ഞാൻ മുബി ഷാനയ്ക്ക് ഇപ്പുറത്തുനിന്ന് നമ്മൾ ആ ഒരു ഗെയിമിൻ്റെ പേര് അറിയില്ലേനു, നമ്മൾ ജസ്റ്റ് ഒരു കോയിൻ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി തട്ടി കളിക്കുകയില്ലേ, ഒരു ടേബിളിലുള്ളത് അതും കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കും ഒരു എൻ്റർടൈൻമെൻറ്റായി, ഇവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റായി അങ്ങനെ. പിന്നെ മറ്റേ പാർക്കിലാണെങ്കിൽ 10 വയസ്സിൻ്റെ താഴെ കുട്ടികൾക്ക് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ ആ റൂമിൻ്റെ ഉള്ളിൽ ബില്ല്യാർഡ്സ് കളിക്കുന്നുണ്ട് കേട്ടോ, ഷെഫീറും മുൻസക്കിയൊക്കെ കൂടിയിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മളും കൂടി പോയിട്ട് വെറുതെ, എനിക്ക് ഇതിനെപ്പറ്റി അങ്ങനെ വലിയ അറിയുകയും ചെയ്യില്ല, പക്ഷെ ഞാനും ചെറുതായിട്ട് പഠിച്ചിട്ട് തട്ടിക്കേക്ക് കളിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൺ മാക്സിൽ എല്ലാവരും എൻഗേജ് ആയി. അപ്പോൾ ഇതിപ്പോൾ സമയം ഏകദേശം 9:30 ആയിട്ട്. നമ്മൾ രാത്രിയത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പ്ലാൻ ചെയ്തത് 7th launch പോവാം, അവിടെ നിന്ന് ഇനോഗ്രേറ്റ് ചെയ്തതല്ലേ, അപ്പോൾ അങ്ങനെ പോകാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നെ അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത് ഫുഡൊക്കെ ഏകദേശം കഴിഞ്ഞ്, ഇപ്പോൾ പൊറോട്ട മാത്രമേ ബാക്കിയുള്ളൂ. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ അത് വലിയ കണ്ടുപിടിക്കാനൊന്നുമില്ല, നമ്മളെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ് ഇൻ കണ്ണൂർ ഏതാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, ടർക്കോയ്സ്. കാരണം ഫുൾ വെറൈറ്റി ഫുഡ് കിട്ടുന്ന ഒരേ ഒരു സ്പോട്ട് എനിക്കിപ്പം തോന്നുന്നത് കണ്ണൂരിലുള്ളത് ടർക്കോയ്സ് ആണ് കേട്ടോ. ഇവരുടെ ഇൻറ്റീരിയർ വർക്ക്സ് ഒക്കെ വേറെ ലെവലാണ്. ഞാൻ ഇതിൻ്റെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ എൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്നേരമാണ് കേട്ടോ ഫസ്റ്റ് ടൈം ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ കുറേ തവണ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ടേബിളിൽ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇവർ ഫുഡ് അറേഞ്ച് ചെയ്യുന്ന വീഡിയോ ഷെഫി എടുത്ത കേട്ടോ, ഷെഫിയുടെ ഫോണിലെടുത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. അല്ലെങ്കിലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടിക്ക് പോകുന്നത് മുൻസിക്കാൻ്റെ ഫോണിലെടുത്ത വീഡിയോ ഉണ്ട്. എപ്പോഴും എൻ്റെ വീഡിയോസിൽ നിങ്ങൾ കേൾക്കുന്ന പോലെ തന്നെ എൻ്റെ ഫോണിൽ ചാർജ് തീരാറായി. അത് എപ്പോഴും ഉണ്ടാകുന്നതുകൊണ്ട് നിങ്ങൾക്കും അതൊരു എന്താണ് സ്വാഭാവികം പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കബാബും കാര്യങ്ങളൊക്കെ അവർ നല്ല കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ടേബിളിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റത്തിൻ്റെ പേര് സ്വിൻഡിൽ ഗ്രിൽ പ്ലാറ്റർ എന്നാണ് കേട്ടോ. അതായത് ഒരു സ്വിങ്സ് ഊനാലിൻ്റെ സെറ്റപ്പിൽ തരുന്നതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു പേരിട്ടതും. ഇതിൽ എല്ലാ ഐറ്റംസും വരുന്നുണ്ട് കേട്ടോ, പ്രോൺസ് ഗ്രില്ല്, ചിക്കൻ കബാബ്, ബീഫ് കബാബ്, പിന്നെ ചിക്കൻ വിങ്സ്, പിന്നെ അങ്ങനെ കുറേ എന്തൊക്കെയോ ഐറ്റംസ് വരുന്നുണ്ട്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഒരുപാട് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ടർക്കിഷ് റൈസ്, സാലഡ്, അമ്മൂസ്, മയോണൈസ്, കെച്ചപ്പ് അതൊക്കെ തരുന്നുണ്ട്. ഫുഡ് എത്തിക്കാൻ പിന്നെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു, വേഗം ഫുഡ് കഴിക്കുന്നില്ലായിരുന്നു, ഫുൾ ഫോക്കസ് ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് ഇരിക്കലായി. സമയം അല്ലെങ്കിൽ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടോ, പിന്നെ ഇനി വേറെ എവിടെയും പോകാനൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.